Good morning dear students. Kani class number integration by parts. In the course integration, we are going to discuss the discussion. We are going to discuss the discussion. First step. Well, integral e raised to a log x plus integral e raised to x log a dx. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ഇന്റഗ്രൽ ഈ റേസ് ടു എ ലോഗ് എക്സ് ലോഗ് എ ലോഗ് എക്സിനെ ഈ റേസ് ടു ലോഗ് എക്സ് റേസ് ചെയ്യുന്നതാണ് പ്ലസ് ഈ റേസ് ടു ലോഗ് എ റേസ് ടു എക്സ് ഓൾ ഡി എക്സ് കാരണം നമുക്കറിയാം ഇന്റഗ്രൽ ലോഗ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ ലോഗ് x ആണ് അതുകൊണ്ട് എ ലോഗ് എക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോഗ് എക്സ് റേസ് ചെയ്യാൻ ചെയ്താൽ പറ്റും അതുപോലെ എക്സ് ലോഗ് എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോഗ് എ റേസ് ടു എക്സ് നമുക്ക് എ ലോഗ് എക്സിനെ ലോഗ് എക്സ് റേസ് ചെയ്യാൻ ചെയ്താൽ ലോഗ് എക്സ് ലോഗ് എനെ ലോഗ് എ റേസ് ടു എക്സ് ചെയ്താൽ ഇനി ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാല് എക്സ് ആണ് ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് ഇ റേസ് ടു ലോഗ് എക്സ് റേസ് ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രൽ എക്സ് റേസ് ടു എ പ്ലസ് ഇന്റഗ്രൽ ലോഗ് എ റേസ് ടു എക്സ് അത് എന്ത് പറ്റും എ റേസ് ടു എക്സ് ഓൾ ഡി എക്സ് റീസൺ എന്താണ് ഫസ്റ്റ് റീസൺ പറഞ്ഞു ഇതാണ് രണ്ടാമത്തെ ലോഗ് എക്സ് റേസ് ടു എ ലോഗ് ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് അപ്പൊ ഇ റേസ് ടു ലോഗ് എക്സ് റേസ് ടു എ എന്നാൽ എക്സ് റേസ് ചെയ്യുക ഇവിടെ എക്സിന് പകരം എക്സ് റേസ് ചെയ്യാനുള്ള വ്യത്യാസമേ ഉള്ളൂ അതുപോലെ ലോഗ് എ റേസ് ടു എക്സ് ഈ എ എക്സിന് പകരം ഇവിടെ എ റേസ് ടു എക്സ് എന്ന വ്യത്യാസം ഇങ്ങനെ ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്യാം ഇന്റഗ്രൽ എ റേസ് ടു എക്സ് ഡി സോറി ഇന്റഗ്രൽ എക്സ് റേസ് ടു എ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എ റേസ് ടു എക്സ് ഡി എക്സ് ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ശ്രമിച്ചതാണ് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്ന് പറയാൻ നമുക്കറിയാം എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്റഗ്രൽ എക്സ് റേസ് ടു എ എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റും എക്സ് റേസ് ടു എ പ്ലസ് വൺ ഡിവൈഡ് ബൈ എ പ്ലസ് വൺ ഓക്കെ പക്ഷെ ഇന്റഗ്രൽ എ റേസ് ടു എക്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല എ റേസ് ടു എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൺ എഴുതാൻ പറ്റുമോ ഇത് തെറ്റാണ് അങ്ങനെ എഴുതാൻ പാടില്ല പക്ഷേ എക്സ് റേസ് ടു എ എന്നുള്ളത് നമുക്ക് എന്ത് പറ്റും എക്സ് റേസ് ടു എ പ്ലസ് വൺ ഡിവൈഡ് ബൈ എ കാരണം ഇവിടെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷ്യൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എ എന്നുള്ളത് കോൺസ്റ്റന്റ് അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം എക്സ് റേസ് ടു എ പ്ലസ് വൺ ഡിവൈഡ് ബൈ എ പ്ലസ് വൺ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി ഇനി നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോഗ് നമ്മൾ പഠിച്ചതാണ് എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എ ഇൻറ്റു എ റേസ് ടു എക്സ് ലോഗ് എ ഇൻറ്റു എ റേസ് ടു എക്സ് അങ്ങനെയാണെങ്കിൽ എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വൺ ബൈ ലോഗ് എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് എന്ന് പറയാൻ പറ്റും വൺ ബൈ ലോഗ് എ ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് ഇങ്ങനെയാണ് ഇന്റഗ്രൽ എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റഗ്രൽ വൺ ബൈ ലോഗ് എ ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് വൺ എക്സ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വൺ ബൈ ലോഗ് എ ഇൻറ്റു എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞു കാരണം എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു എക്സ് അറിയുന്നതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് ഓഫ് എക്സ് ആണ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി ഇന്റഗ്രലിന്റെ ഡെറിവേറ്റീവിന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ് അതുകൊണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് എക്സ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ വൺ ബൈ ലോഗ് എ കോൺസ്റ്റന്റ് ആണ് അപ്പോൾ വൺ ബൈ എ ലോഗ് എ ഇൻറ്റു എ റേസ് എക്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടി എക്സ് റേസ് ചെയ്യാൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് എ പ്ലസ് വൺ ഡിവൈഡ് ബൈ എ പ്ലസ് ഇതിൻ്റെ വാല്യൂ എക്സ് റേസ് എ പ്ലസ് വൺ ഡിവൈഡ് ബൈ എ പ്ലസ് വൺ പ്ലസ് എ റേസ് എക്സിൻ്റെ വർഗ്ഗം വൺ ബൈ ലോഗ് എ
A raised to x. இது காரணம் ஒரே சிம்பிளான பண்ணணும் ஏ ரேஸ் டி பை டி எக்ஸ் ஆஃப் ஏ ரேஸ் எக்ஸ் நம்ம லாக் ஏ ஏ ரேஸ் எக்ஸ் ஆன ஏ ரேஸ் எக்ஸ் நமக்கு என்ன வந்து 1 பை லாக் ஏ டி பை டி எக்ஸ் ஆஃப் ஏ ரேஸ் எக்ஸ் ஆன இன்டெகிரல் ஏ ரேஸ் எக்ஸ் நம்ம நமக்கு என்ன வந்து இன்டெகிரல் ஆஃப் 1 பை லாக் ஏ டி பை டி எக்ஸ் ஆஃப் ஏ ரேஸ் எக்ஸ் நம்ம வந்து அடுத்து 1 பை லாக் ஏ கான்ஸ்டன்ட் ஆன அவுட் எடுத்து கஞ்சால integral d by dx of a raise 6 derivative of inde integral nara up value ne irukku avan indine value ne d by integral of d by dx of a raise 6 nara a raise 6 appo inde value a raise 6 nattu 1 by log a into a raise 6 ninga so inde inde okay the next problem அடுத்து வேலட் இன்டெகிரல் ஸ்கொயர் ரூட் ஆஃப் 1 பிளஸ் லாக் எக்ஸ் ஹோல் டிவைட் பை எக்ஸ் டிஎக்ஸ் வேலட் இன்டெகிரல் ஸ்கொயர் ரூட் ஆஃப் 1 பிளஸ் லாக் எக்ஸ் ஹோல் டிவைட் பை எக்ஸ் டிஎக்ஸ் இப்போ நம்மளோட ஈ லாக் எக்ஸின் டெரிவேட்டிவ் ஆன எக்ஸ் அப்போ நான் புட்டு t equal to 1 plus log x and derivative log x and derivative 1 by x and what do I mean t equal to 1 plus log x and dt by dx and d by dx of 1 plus log x okay 1 in a derivative 0 log x and derivative 1 by x equal to 1 by x dt by dx 0 1 by x அந்தக்கு dt equal to 1 by x dx என்னட்டு dt equal to 1 by x dx அங்கே என்னிக்கிறேன் நமக்கு integral log 1 plus log x divided by x dx மறின்னால integral of 1 plus log x என்ன root 1 plus log x are t நீ dx by x நரம் தான் dt அப்பதன் நாம் dt நரம் dx by dx by x நம்மல dt நிற்று integral root t that is integral t raise to 1 by 2 dt that is t raise to 1 by 2 plus 1 divided by 1 by 2 plus 1 plus integrating constant c நாக்குதிரும் plus integrating constant c t raise to 1 plus 1 நரானே t raise to 3 by 2 divided by 3 by 2 plus that is equal to 2 by 3 3 by 2 3 divided 2 by 3 into t raise to 3 by 2 plus me 2 by 3 t in the value is only 1 plus log x what are they going to 1 plus log x all raise to 3 by 2 plus integrating constant c in the integrating okay next அடுத்த ப்ராப்ளம் வேலட் இன்டெகிரல் டி ஸ்கொயர் ஏ ரேஸ் டு டி டிடி இது நமக்கு டைரக்ட் செய்ய பட்டில இன்டெகிரேஷன் பை பார்ட்ஸ் அப்படி இப்போ நம்ம இவட எடுக்க தீர்மானிக்கிறது டைரக்ட் இன்டெகிரேட் செய்ய பட்டில இன்டெகிரேஷன் பை பார்ட்ஸ் இன்டெகிரேஷன் பை பார்ட்ஸ் தான் இன்டெகிரல் யூ வி டிஎக்ஸ் ஈக்குவல் டு யூ இன் இன்டெகிரல் வி டிஎக்ஸ் மைனஸ் d by dx of u by du by dx into integral v dx all dx இதான் integral u v dx இப்போது நாம் குப்பட uம் வினை திருமானிக்கிறேன் இதான் பரண்டுண்டு I late இ ஓடர்னும் செல்ச்சானே இப்போது I நரா inverse function L நரா logarithm function ஏற்னா algebraic function T அர்னா trigonometric function இதனால் exponential function இதிலே first வெருந்தாலானே இவ்வடத்த first u ஐட்டடுக்கா அது போல இதிலே second வெருந்தாலானே அடுத்த v ஐட்டடுக்கா இப்போ இவ்வட t square நரான் தன்னிரு algebraic function இப்பர்னும் algebraic function நரான் t square
അല്ലെങ്കിൽ ടി ക്യൂബ് പ്ലസ് ത്രീ ടി അല്ലെങ്കിൽ എക്സ് ആണെങ്കിൽ എക്സ് എക്സ് ക്യൂബ് പ്ലസ് ത്രീ എക്സ് പ്ലസ് സി ഫോർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് അല്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ ഫോർ അല്ലെങ്കിൽ ഫൈവ് വൺ സിക്സ് ഇതൊക്കെ ഈ ഇതൊക്കെ എന്താണ് ആൾജിബ്രായ് ഫങ്ഷൻസ്. അപ്പോൾ നമ്മളിവിടെ എന്താ ഇതിന് പകരാറുണ്ട് ടി സ്ക്വയർ ആണ് ഫസ്റ്റ് ആൾജിബ്രായ്. ടി സ്ക്വയർ എന്താണ് ആൾജിബ്രായ് ഫങ്ഷൻ ആണ്. ആൾജിബ്രായ് ഫങ്ഷൻ ഇ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ ഇ റേസ് ടു എക്സ് ക്യൂബ്, അല്ലെങ്കിൽ ഇ റേസ് ടു ടു എക്സ്, അല്ലെങ്കിൽ ടെൻ റേസ് ടു എക്സ്, അല്ലെങ്കിൽ ഫോർ റേസ് ടു എക്സ്, അല്ലെങ്കിൽ എ റേസ് ടു എക്സ്, അല്ലെങ്കിൽ എ റേസ് ടു സിക്സ് എക്സ്. അതായത് നമ്പറിന്റെ പവറിൽ എക്സ് വരാം, അതാണ് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ. ഇവിടെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ ഇ റേസ് ടു ടി എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ ഫങ്ഷനാണ്. എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ ആണ് ഒരു എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ. അപ്പോൾ ഇവിടെ നോക്കുക ആൾജിബ്രായിക്കിലെ എ ഡിനോട്ട് ചെയ്യുന്ന ആൾജിബ്രായ് ഫങ്ഷൻ ആണ്, ഇ ഡിനോട്ട് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ. ഇപ്പൊ ടി സ്ക്വയർ എന്താണ് ആൾജിബ്രായ് ഫങ്ഷൻ ആണ്, എ റേസ് ടു ടി എന്താണ് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ. അപ്പൊ ഈ ഓർഡറിൽ ഫസ്റ്റ് ആരായിരുന്നു ആൾജിബ്രായ് ഫങ്ഷൻ ആണ്, എന്നിട്ടാണ് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യു ആയിട്ട് എടുക്കേണ്ടത് ഈ ഓർഡറിലെ ഫസ്റ്റ് ഫങ്ഷന് യു ആയിട്ട് എടുക്കുന്നത്. യു ഈക്വൽ ടു എടുക്കുക ടി സ്ക്വയർ, പി ഈക്വൽ ടു ഇ റേസ് ടു ടി. ഇവിടെ കറക്റ്റ് ഓർഡർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. തിരിച്ച് ഇവരാണ് ഇ റേസ് ടു ടി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു തന്നെ എടുക്കണം, അപ്പോഴും ടി സ്ക്വയർ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താ പറ്റും ഇ റേസ് ടി സ്ക്വയർ ഇ റേസ് ടു ടി ഡി ടി എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ഇൻറ്റു ഇൻ്റഗർ ഇ റേസ് ടു ടി മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ ഇൻറ്റു ഇൻ്റഗർ ഇ റേസ് ടു ടി ഓൾ ഡി ടി ദിസ് ഈക്വൽ ടു ടി സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ടി ഇൻ്റഗർ ഇ റേസ് ടു ടി മൈനസ് ഇൻ്റഗർ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ടി ആണ്, ഇൻറ്റു ഇൻ്റഗർ ഓഫ് ഇ റേസ് ടു ടി ആണെന്നാൽ ഇ റേസ് ടു ടി ആണ് ഡി ടി. വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യണം ടി സ്ക്വയർ ഇ റേസ് ടു ടി മൈനസ് ടു ഇൻറ്റഗർ ടി ഇ റേസ് ടു ടി ഡി ടി. വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ ടി എന്ന് പറഞ്ഞാൽ ആൾജിബ്രായ് ഫങ്ഷൻ ആണ്, ഇ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ ആയിട്ട് ടി എടുക്കുക, യു ആയിട്ട് ടി എടുക്കുക, ഇ റേസ് ടു ടീനെ സെക്കൻഡ് ഫങ്ഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ പറഞ്ഞാൽ ടി സ്ക്വയർ ഇ റേസ് ടു ടി മൈനസ് ടു പുറത്ത് എഴുതിയാൽ ടി ഇൻറ്റു ഇൻറ്റഗ്രൽ വീണ്ടും അപ്ലൈ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിനെ യു ആയിട്ടും ഇതിനെ ബി ടി ഈ റിസൾട്ട് വീണ്ടും അപ്ലൈ ചെയ്യും. ഇ റേസ് ടു ടി മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ടി ഇൻറ്റു ഇൻറ്റഗ്രൽ ഇ റേസ് ടു ടി ഓൾ ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനൊന്നും മാറ്റം വരില്ല ടി സ്ക്വയർ ഇ റേസ് ടു ടി മൈനസ് ടു ഇൻറ്റു ടി ഇൻറ്റഗ്രൽ ഓഫ് ഇ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ടി മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ടി ടീൻ്റെ ഡെറിവേറ്റ് റെസ്പെക്ട് ടി ആണ്. അപ്പോൾ വൺ ഇൻറ്റഗ്രൽ ഓഫ് ഇ റേസ് ടു ടി ആണ് ഇ റേസ് ടു ടി ഡി ടി എന്നിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ഇ റേസ് ടു ടി മൈനസ് ടു ഇൻറ്റു ടി ഇ റേസ് ടു ടി ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു ടി ആണ് എന്താണ് ഇ റേസ് ടു ടി എന്നിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇൻ്റഗ്രൽ ടി സ്ക്വയർ ഇ റേസ് ടു ടി ഡി ടി ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ഇ റേസ് ടു ടി മൈനസ് ടു ടി ഇ റേസ് ടു ടി മൈനസ് മൈനസും പ്ലസ് ടു ഇ റേസ് ടു ടി. പിന്നെ ഇൻ്റഗ്രേറ്റീവ് കോൺസ്റ്റന്റ്സ് ചെയ്യാൻ ഇപ്പോൾ ഒരാൾ ഇൻ്റഗ്രേറ്റീവ് കോൺസ്റ്റന്റ് ചെയ്ത് വിട്ടുപോയാൽ തെറ്റൊന്നും കിട്ടില്ല ആൻസർ. അതാണ് ഇതിൻ്റെ കാര്യം. ഓക്കെ, എപ്പോഴും ഡെഫിനറ്റ് ഇൻഡെഫിനറ്റ് ഇൻ്റഗ്രൽ എപ്പോഴും നിങ്ങൾ ഇൻ്റഗ്രേറ്റീവ് കോൺസ്റ്റന്റ് എഴുതണം. നെക്സ്റ്റ് ഇതുപോലെ ഇൻ്റഗ്രൽ ലോഗ് ടി എക്സ് ലോഗ് ടി ഹോൾ സ്ക്വയർ ഡി ടി ലോഗ് ടി ഹോൾ സ്ക്വയർ ഡി ടി. ഇവിടെ നമ്മൾ ഇനി ഇതുപോലെ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്യാണ് ഇൻ്റഗ്രൽ ലോഗ് ടി ഹോൾ സ്ക്വയർ ഇൻറ്റു വൺ. ഇതിന് കുഴപ്പമുണ്ടാവും
ഏതെങ്കിലും നമ്പറിനെ വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റം വരും, അതന്നെയായിരിക്കും. അപ്പം ഞാനിങ്ങനെ ചെയ്തു ലോഗ് ടി ഹോൾ സ്ക്വയർ ഇൻറ്റു വൺ ഡി ടി. ഇനി ഇവിടെ നമ്മൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ആണ് ഇൻറ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യു ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി ഡി എക്സ് മൈനസ് ഇൻറ്റഗ്രൽ ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ വി ഡി എക്സ് ഹോൾ ഡി എക്സ്. ഇവിടെ ഐ ലേറ്റ് ഐ ലേറ്റ് ഇതിന് ഫസ്റ്റ് ലോ വരുന്ന ലോഗ് എൽ ഡിനോട്ട് ചെയ്യുന്ന ലോഗ് എല്ലാം എ ഡിനോട്ട് അൾജിബ്രായിക്ക്, ഐ ഡിനോട്ട് ചെയ്യുന്ന ഇൻവേഴ്സ്, ടി ഡിനോട്ട് ചെയ്യുന്ന ട്രിഗണോമെട്രി, ഇ ഡിനോട്ട് ചെയ്യുന്ന എക്സ്പോണൻഷ്യൽ. ഇവിടെ ശ്രദ്ധിക്കുക ലോഗ് ടി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലോഗരിഥമിക് ഫംഗ്ഷൻ, ഇതിൽ ലോഗ് ഉണ്ട് ലോഗരിഥമിക് ആണ്. വണ്ണ് ഇത് ഈ വണ്ണ് എന്ന് പറഞ്ഞാൽ അൾജിബ്രായിക് ഫംഗ്ഷൻ പറഞ്ഞു, വൺ ടു ത്രീ ഒക്കെ അൾജിബ്രായിക് ഫംഗ്ഷൻ. ഇപ്പം ഈ ഐ ലൈറ്റ് ഫസ്റ്റ് അലകരണ എല്ലാം അതിന് ശേഷമാണ് എന്ത് വരുന്നത് അൾജിബ്രായിക് വരുന്നത് എ വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് യു ആയിട്ട് എന്ത് എടുക്കുക, യു ഈക്വൽ ടു ലോഗരിഥമിക് ആണ് ഐ ലൈറ്റിൽ ഫസ്റ്റ് എല്ലാണ് ഇത് എന്നിട്ടാണ് എ വരുന്നത്. അപ്പോൾ ഇത് ലോഗരിഥമിക് ഇത് അൾജിബ്രായിക് ആണ് അൾജിബ്രായിക് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ആരും എടുക്കുക ലോഗ് ടി ഹോൾ സ്ക്വയറിന് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, വി ഈക്വൽ ടു വൺ എടുക്കുക. ദെൻ ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ ഓഫ് ലോഗ് ടി ഹോൾ സ്ക്വയർ ഡി ടി, ഈ ഡി ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ലോഗ് ടി ഹോൾ സ്ക്വയർ ഇൻറ്റു വൺ ഡി ടി. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് ഈക്വൽ ടു ലോഗ് ടി യു ഇൻറ്റു അല്ലേ ലോഗ് ടി ഹോൾ സ്ക്വയർ ഇൻറ്റഗ്രൽ വൺ ഡി ടി മൈനസ്, ഇത് ഓർഡർ മാറിക്കഴിഞ്ഞാൽ എനിക്ക് ആൻസറിൽ ഒരിക്കലും എത്തില്ല, ഡി ബൈ ഡി ടി ഓഫ് ലോഗ് ടി ഹോൾ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ വൺ ഡി ടി ഹോൾ ഡി എക്സ് ആണെങ്കിൽ ടി എക്സ്, ടി ആണെങ്കിൽ ഡി ടി, ഇത്ര വ്യത്യാസം ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ടി ഹോൾ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി ടി, ഇൻറ്റഗ്രൽ വൺ ഇൻറ്റു ഡി ടി ആണ് ടി മൈനസ് ലോഗിൻ ആദ്യം എക്സ് റേസ് എന്നിനെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ എക്സ് റേസ്. അപ്പോൾ ലോ എക്സിന് പകരം അവിടെ ലോഗ് ടി, അപ്പോൾ ലോഗ് ടി ഹോൾ സ്ക്വയർ ആണ് ടു ഇൻറ്റു ലോഗ് ടി ഓൾവേസ് ടു മൈനസ് വൺ ഇൻറ്റു പിന്നെ ഈ ലോഗ് ആദ്യം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൊത്തത്തിൻ്റെ ഡെറിവേറ്റീവ് അത് ടു ആണ്, ഇവിടെ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ടു ഇൻറ്റു എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ടു എക്സ് ആണ്. ഇവിടെ നിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടു ഇൻറ്റു ലോഗ് ടി റേസ് ടു വൺ ടു എക്സ് എന്ന് പറയുന്നത്. പിന്നെ ലോഗിൻ്റെ ഡെറിവേറ്റീവ്, ലോഗ് ടീൻ്റെ ഡെറിവേറ്റീവ് എന്താ വൺ ബൈ ടി, പിന്നെ അതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് ലോഗ് ടി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പം കിട്ടും ടു ലോഗ് ടി ഇൻറ്റു വൺ ബൈ ടി. പിന്നെ ഇൻറ്റഗ്രൽ ഓഫ് വൺ ഡി ടി എന്ന് പറയുന്നത് എന്താണ്, അത് നേരത്തെ ടി ആണ്, പിന്നെ ഈ ഡി ടി. ഓക്കെ ഇസ് ഈക്വൽ ടു ഇവിടെ ടി ഉണ്ട്, അപ്പോൾ ലോഗ് ടി ഹോൾ സ്ക്വയർ ഇൻറ്റു ടി മൈനസ് ടീം ടീം ക്യാൻസലായി ടു പുറത്തുക ടു ലോഗ് ടി ഡി ടി. വീണ്ടും നമ്മൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ജസ്റ്റ് ഡയറക്റ്റ് ലോഗ് ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമുക്ക് മാറ്റി ചെയ്താൽ ലോഗ് ടി ഹോൾ സ്ക്വയർ ഇൻറ്റു ടി മൈനസ് ടു ഇൻറ്റു ലോഗ് ടി ഇൻറ്റു വൺ ഡി ടി. വീണ്ടും ലോഗ് ടി വൺ അൾജിബ്രായിക്ക് ആണ്, ലോഗ് ടി ലോഗരിഥമിക് ആണ്. അപ്പോൾ അതിനെ വീണ്ടും ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് ടി ഹോൾ സ്ക്വയർ അവിടെ നിന്ന് മാറ്റം വരുന്നു ടി മൈനസ് ടു ഇൻറ്റു ലോഗ് ടി ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് വൺ ഡി ടി മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ലോഗ് ടി ഇൻറ്റു ഇൻറ്റഗ്രൽ വൺ ഡി ടി ഹോൾ ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ടി ഹോൾ
log t whole square into t log t whole square into t minus 2 into log t into integral 1 dt anale t minus integral of derivative of log t anna 1 by t derivative of log t anna 1 by t integral of t 1 dt anale t into t whole dt integral t whole dt that is equal to that is equal to log t whole square into t minus 2 of log t into t ee t into t multiply the t square ne edutha idu log of t aanu idu porthulla t aanu sradhikanam thetti poyirum minus t t cancel appo dt that is equal to log t whole square into t minus log t into t minus integrality of t plus integrity constants passage then answer we need log t whole square into t minus 2 log t into t minus 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 plus 2t plus integrating constant c. Last term integrating constant c. Okay. That is the answer. அடுத்தது integral log x by x dx this log by log x by x square dx next vale integral log x by x square dx nammal enna integrate cheyyunnathale nirda pole thanne I late ivada sradhikkanam I late ഫസ്റ്റ് ഏതാ വരുന്നത് ഇൻവേഴ്സ് ആണ് എന്നിട്ടാണ് ലോഗ് എടുക്കുന്നത് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് എക്സ് റേസ് ടു മൈനസ് ടു അത് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് വൺ ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു മൈനസ് ആണ് അതൊരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് വൺ ബൈ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് വൺ ബൈ എക്സ് സ്ക്വയർ ഇൻവേഴ്സ് ആണ് ലോഗ് എക്സ് ലോഗരിഥമിക് ആണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ആരൊക്കെയുണ്ട് വൺ ബൈ എക്സ് സ്ക്വയറിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് ലോഗ് എക്സ് ടേക്ക് യു ഈക്വൽ ടു വൺ ബൈ എക്സ് ഐം സോറി h ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എക്സ് സ്ക്വയർ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കരുത് സോറി സൈൻ ഇൻവേഴ്സ് എക്സ് കോസ് ഇൻവേഴ്സ് എക്സ് ഒക്കെയാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ മാറി പോയതാണ് സോറി സൈൻ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് അങ്ങനത്തെ ഫംഗ്ഷൻ ആണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് റേസ് ടു മൈനസ് അത് ഇൻവേഴ്സ് ഫംഗ്ഷൻ അല്ല അത് ഒൾജിബ്രായിക് ഫംഗ്ഷനും അല്ല പിന്നെ ഒൾജിബ്രായിക് ഫംഗ്ഷനും നമുക്ക് ഒൾജിബ്രായിക് ഫംഗ്ഷൻ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ പരിഗണിക്കും എക്സ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒൾജിബ്രായിക് ഫംഗ്ഷൻ ആണ് വൺ ബൈ എക്സ് സ്ക്വയർ സൺ ഒൾജിബ്രായിക് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം ലോഗ് എക്സ് ലോഗരിഥമിക് ഫംഗ്ഷൻ ആണ് പക്ഷെ എക്സ് റേസ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഒൾജിബ്രായിക് ഫംഗ്ഷൻ അല്ല അതുപോലെ എക്സ് റേസ് ത്രീ ബൈ ടു എന്ന് പറയാനല്ല ഒൾജിബ്രായിക് ഫംഗ്ഷൻ പക്ഷെ അതേ സമയത്ത് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ വൺ ബൈ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ വൺ ബൈ എക്സ് ക്യൂബ് അതൊക്കെ എന്താണ് ഒൾജിബ്രായിക് ഫംഗ്ഷൻ ആണ് ഇവിടെ വൺ ബൈ എക്സ് സ്ക്വയർ ഒൾജിബ്രായിക് ആണ് ലോഗ് എക്സ് ലോഗരിഥമിക് ഫംഗ്ഷൻ ആണ്
I like the first function era u equal to bar edikanam algebraic function second function I like the logarithm kainittana algebraic u equal to log x v equal to 1 by x square the integral log x divided by x square dx nannale log x into integral 1 by x square dx minus d by dx of log x into 1 by x square dx that is equal to log x into 1 by x square nara shetkanda 1 by x square nara le x raised to minus 2 integral 1 by x square nara le integral x raised to minus 2 that is equal to x raised to minus 2 plus 1 divided by minus 2 plus 1 that is equal to minus 1 by x so the x raised to minus 2 are x raised to minus 1 divided by minus 2 plus 1 are the same thing x raised to minus 1 divided by minus 1 x raised to minus 1 are the 1 by x minus 1 by x so integral 1 by x square are the minus 1 by x minus log x in the derivative of 1 by x into integral 1 by x square minus 1 by x whole dx that is equal to minus 1 by log minus log x divided by x minus minus 1 plus integral 1 by x square dx that is equal to minus log x by x നേരത്തെ പറഞ്ഞ 1 by x square minus 1 by x plus integrating constant is done answer okay ഇതുപോലെ ഇന്റഗ്രൽ x cube e raised to x square dx ഇതിനെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് ചെറിയൊരു മാറ്റം വരുത്തുണ്ട് നമുക്ക് ഇവാലുവേറ്റ് ഇന്റഗ്രൽ x cube e raised to x square dx ആണ് ഞാൻ ഇതിന് ചെറിയൊരു ചേഞ്ച് വരുത്തണം ഒറ്റടിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം ഇത് ആൾജിബ്രൈക് ഫംഗ്ഷൻ ആണ് ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ് ഓക്കെ അങ്ങനെ വേണിച്ച് ഓക്കെ അങ്ങനെ വേണിച്ച് ആൾജിബ്രൈക് ഐ ലൈറ്റ് ആണ് ഐ ലൈറ്റ് അതില് ഐ ലൈറ്റ് ഫസ്റ്റ് ആൾജിബ്രൈക് ആണ് എന്നിട്ടാണ് എക്സ്പോണൻഷ്യൽ അപ്പൊ യു ഈക്വൽ എന്തെടുക്കാം എക്സ് ക്യൂബ് വി ഈക്വൽ ടു യു റേസ് ടു എക്സ് സ്ക്വയർ എന്നെടുക്കാം ഇന്റഗ്രൽ എക്സ് ക്യൂബ് ഇ റേസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാല് ഇത് ചെറിയൊരു പ്രശ്നം വരുന്നു ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ് പക്ഷെ അപ്പൊ നമ്മള് ചെറിയൊരു അറേഞ്ച്മെന്റ് നടത്തണം എന്നാൽ മാത്രമേ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇ റേസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്നുണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മാറ്റം എടുക്കാണ് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതി ഇന്റഗ്രൽ എക്സ് ക്യൂ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഇ റേസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ് അപ്പോൾ നമ്മൾ ഇതിൽ ചെറിയ മാറ്റമാണ് അത് സീക്വൽറ്റി അതായത് കാരണം ഇന്റഗ്രൽ ഈ റേസ് ടു എക്സ് സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് അറിയില്ല അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എക്സ് ക്യൂബെ ഇങ്ങനെ എടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടണം ഇന്റഗ്രൽ എക്സ് റേസ് ടു ഫോർ ഈ റേസ് ടു എക്സ് ക്യൂബ് എന്ന് കിട്ടി ഓക്കെ അപ്പൊ ഇതിനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്താൽ മതി എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം ത്രീ എക്സ് സ്ക്വയർ അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഈ റേസ് ടു എക്സ് ക്യൂബ് എന്നിട്ട് ഈ എക്സ് ക്യൂബിനെ തുടർന്ന് നമ്മൾ ടീന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇതുപോലെ നിങ്ങൾക്ക് വേറെ എങ്ങനെ വരും എക്സ് റേസ് ടു
x minus b plus c divided by x minus c.
എന്നിട്ട് ഈ ക്യാപിറ്റൽ എന്ന് ക്യാപിറ്റൽ ബി എന്ന് ക്യാപിറ്റൽ സി ന്റെ വാല്യൂ കാണും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് സി ഈക്വൽ ടു എന്താ കിട്ടുന്നത്, എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി ഇൻറ്റു എ പ്ലസ് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് സി ഇൻറ്റു ബി പ്ലസ് ചെയ്യുമ്പോൾ മനസ്സിലാവും മെത്തേഡ് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു സി. ഇനി ഇതിൽ വാല്യൂ ഈ ഇതിന് സോൾവ് ചെയ്തിട്ട് ക്യാപിറ്റൽ എക്സിനൊരു എ കൊടുത്ത് ബി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സീറോ അത് ഇതും സീറോ ആകും. അപ്പോൾ ഇതിന് ബിയിൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ എക്സിന് നിങ്ങൾ സി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സീറോ ആകും, അതുപോലെ ഇതും സീറോ ആകും, ഇതിന് സീൻ്റെ വാല്യൂ കിട്ടും. നിങ്ങൾ എക്സിന് എ കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും സീറോ, അപ്പോൾ നിങ്ങൾക്ക് എ ക്യാപിറ്റൽ എൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കറസ്പോണ്ടിങ് കോഫിഷ്യന്റ് ഇക്വേഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത വാല്യൂ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ കിട്ടും. അത് സാധിപ്പല്ല നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും ഫംഗ്ഷൻ. അപ്പൊ ഇപ്പോ ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് പിന്നെ നമുക്കിത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഈ മെത്തേഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, വേറെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതുപോലെ തന്നെ മുകളിൽ ഒരു എഫ് ഓഫ് എക്സ് മീൻസ് സം ഫംഗ്ഷൻസ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി സ്ക്വയർ. ഇപ്പൊ ഇതിന് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം എ ഡിവൈഡ് അതായത് എക്സ് മൈനസ് എ ആണ്, എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ ശരിക്കും ഇവിടെ രണ്ടെണ്ണം ഉണ്ട് എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് ബി ഇവിടെ ഫസ്റ്റ് ഒന്നും ഉണ്ട് എക്സ് മൈനസ് ബി ഇപ്പോൾ മൂന്നാമത്തെ ഒരാളും കൂടി എഴുതണം സി ഡിവൈഡ് ബൈ എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇങ്ങനെ എക്സ് മൈനസ് എ എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം വന്നു കഴിഞ്ഞാൽ എക്സ് എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ എക്സ് മൈനസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇതിന് പാർഷ്യൽ ഫ്രാക്ഷൻ. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇത് മൾട്ടിപ്പിൾ ക്രോസ് മൾട്ടിപ്പിൾ ആകും. അപ്പൊ എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് എ ഇവിടെ എക്സ് മൈനസ് ബി ഇൻറ്റു ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു എ ഇവിടെ എക്സ് സോറി സോറി ഇവിടെ വരിക ദാറ്റ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു ബി പ്ലസ് സി ഇൻറ്റു എക്സ് മൈനസ് എ ഇങ്ങനെ കിട്ടും. കാരണം ഇതിൻ്റെയൊക്കെ ഡിനോമിനേറ്റർ സെയിം ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എ ഇൻറ്റു എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ബി എക്സ് മൈനസ് എ ഇൻറ്റു ബി, കാരണം ഇവിടെ എക്സ് മൈനസ് ബി ഉള്ളു, ഇവിടെ എക്സ് ഇവിടെ എക്സ് മൈനസ് എ ഉള്ളു, പക്ഷേ എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് മുകളിൽ എക്സ് മൈനസ് ബി കൊണ്ട് മാറ്റിപ്പോയും, ഇവിടെ എക്സ് മൈനസ് എൻ്റെ കുറവുണ്ട് ഇവിടെ എക്സ് മൈനസ് എ കൊണ്ട് മാറ്റിപ്പോയി. അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ ഉള്ളു, ഇവിടെ എക്സ് മൈനസ് എൻ്റെ കുറവുണ്ട് ഇവിടെ എക്സ് മൈനസ് എ കുറവുണ്ട്. എന്നിട്ട് ഇത് എ ബി കാണുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇനി അതങ്ങനെ എത്ര റിപ്പീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ വരുന്നു. അപ്പോൾ വേറെ ഒന്ന് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ നിങ്ങൾക്ക് കിട്ടും, നമുക്ക് കിട്ടുകയാണ് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. അപ്പം എന്ത് ചെയ്യും, എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ എക്സ് മൈനസ് ബി. എന്നിട്ട് നേരത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനെ എഫ് ഓഫ് എക്സ് ഈക്വൽ നമുക്ക് എന്ത് ചെയ്യാം, എ ഇൻറ്റു എക്സ് മൈനസ് ബി പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് എ എന്നിട്ട് ക്യാപിറ്റൽ എ ഇൻറ്റു ക്യാപിറ്റൽ ബി ഇതേ വാല്യൂ സോൾവ് ചെയ്ത് കണ്ടെടുക്കും. അങ്ങനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിനെ മാറ്റാൻ പോകുന്നത്, ഇവിടെ നമുക്കുള്ളത് ഫസ്റ്റ് നമ്മൾ സിക്സ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് ത്രീ ഇൻറ്റു ടു എക്സ് പ്ലസ് ഫൈവ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇത് രണ്ടെണ്ണമാണ് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഫോം. അപ്പോൾ ശരിക്കും ഇനി നമ്മൾ എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ത്രീ പ്ലസ് ബി ഡിവൈഡ് ബൈ ടു എക്സ് പ്ലസ് ഫൈവ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സിക്സ് മൈനസ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ടു എക്സ് പ്ലസ് ഫൈവ് പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് ത്രീ. ദാറ്റ് ഇംപ്ലൈസ് സിക്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യാം ടു എ എക്സ് പ്ലസ് ഫൈവ് എ പ്ലസ് ബി എക്സ് മൈനസ് ത്രീ ബി. That is 6 minus x plus 2a, x level 2a and b, 2a plus b into x plus 5a minus 3b, constant, that is x.
ഇനി കറസ്പോണ്ടിങ് കോഫിഷ്യന്റുകൾ ഇക്വേറ്റ് ചെയ്യാം. രണ്ട് സൈഡിലും കറസ്പോണ്ടിങ് കോഫിഷ്യന്റുകൾ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എക്സിന്റെ കോഫിഷ്യന്റ് ഇവിടെ 2a പ്ലസ് b ആണ്. ഇവിടെ എക്സിന്റെ കോഫിഷ്യന്റ് എത്ര? മൈനസ് 1 ആണ്. അപ്പൊ മൈനസ് 1 ഈക്വൽ ടു എന്താ? 2a പ്ലസ് b. മനസ്സിലാക്കണം, ഇവിടെ എക്സിന്റെ കോഫിഷ്യന്റ് ആവശ്യമാണ്, ഇത് 2a പ്ലസ് b. ഇവിടെ എക്സിന്റെ കോഫിഷ്യന്റ് എത്ര? മൈനസ് 1 ആണ്. അപ്പൊ അതെടുക്കാം. അങ്ങനെയാണ് മൈനസ് 1 ഈക്വൽ ടു a പ്ലസ് b. ഇവിടെ കോൺസ്റ്റന്റ് ടേം 5a മൈനസ് 3b. ഇവിടെ കോൺസ്റ്റന്റ് ടേം എത്ര? 6. അപ്പൊ നമുക്ക് 6c ഈക്വൽ ടു 5a മൈനസ് 3b. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് n-b ന്റെ വാല്യൂ കാണുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് b ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് 1 പ്ലസ് മൈനസ് 1 മൈനസ് 2a എന്ന് കിട്ടും ഫസ്റ്റ് ഇക്വേഷൻ. അതെന്ത് എടുക്കുക? സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് b ഇൻ 2. ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വേറെ രൂപത്തിൽ നിന്ന് ചെയ്യാം. എങ്ങനെ പറഞ്ഞു? നമുക്ക് 6c ഈക്വൽ ടു 5a മൈനസ് 3 ഇൻറ്റു ബിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരുന്നത് മൈനസ് 1 മൈനസ് 2a. ഇവിടെ നിന്ന് നമുക്ക് 5a പ്ലസ് 3 പ്ലസ് 6a. ഇവിടെ നിന്ന് നമുക്ക് 6c ഈക്വൽ ടു 5a പ്ലസ് 6a ആണ് 11a പ്ലസ് 3 11a പ്ലസ് 3. അവിടെ നിന്ന് നമുക്ക് 11a ഈക്വൽ ടു 6 മൈനസ് 3 ഈക്വൽ ടു 3. ദാറ്റ് ഈസ് a ഈക്വൽ ടു 3/11. a ഈക്വൽ ടു 3/11 അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണെന്ന് തോന്നുന്നു, തെറ്റില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല തോന്നുന്നു. a ഈക്വൽ 3/11. എങ്ങനെ ഇനി b ഈക്വൽ ടു മൈനസ് 1 മൈനസ് 2a ഡിവൈഡ് ബൈ 2a ഈസ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് a എന്ന് പറഞ്ഞാൽ എത്ര? 11. അപ്പൊ 2 × 3/11 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 11 മൈനസ് 6/11. കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നമുക്ക് മൈനസ് 17/11 ഉണ്ട്. അപ്പൊ ബിയും കിട്ടി, എയും കിട്ടി. ഓക്കെ, അപ്പൊ നമുക്കിനി എയുടെ വാല്യൂ 3/11 ആണ്, ബിന്റെ വാല്യൂ മൈനസ് 17/11. ചിലപ്പോൾ ഞാൻ ചെയ്യുക, അത്യാവശ്യം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തണം, ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണേ. അതേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്നിട്ട് 6 − x/(x-3) പ്ലസ് 2x + 5 ഈക്വൽ ടു a/a 3/11 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3 പ്ലസ് ബി ഡിവൈഡ് ബൈ, ബി എന്നാൽ മൈനസ് 17/11 ഡിവൈഡ് ബൈ 2x + 5. ഇപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം, ഇത് ഇന്റഗ്രേഷൻ ചെയ്യാം. That is equal. Therefore, dx is equal to integral 3/11 divided by x minus 3 plus integral minus 17/11 plus 2x + 5. But 3/11 na porthu eduka, 3/11 into dx divided by ഒരു dx ഉണ്ട്, ഇവിടെ dx വെറും dx divided by x minus 3 minus 17/11 ഔട്ട് എടുക്കാം. dx divided by 2x + 5. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്റഗ്രൽ
1 by ax plus b എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ പറഞ്ഞു log 1 by a 1 by a log mod ഈ മോഡ് ആണെന്ന് ഇതിലും തെറ്റൊന്നും വരില്ല 1 by a log mod ax plus b അപ്പോൾ ഫസ്റ്റ് ഇത് 3 by 11 ഇവിടെ a വരെ 1 ആണ് b വരെ minus 3 അപ്പോൾ ഇതിന്റെ വാല്യൂ പറഞ്ഞു log mod x minus 3 plus minus 17 by 11 minus 17 by 11 ഇവിടെ a എന്ന് പറഞ്ഞാൽ 2 ആണ് b എന്ന് 5 ആണ് അപ്പോൾ 1 by 2 1 by a ഇൻ്റെ ലോഗ് ഇപ്പോൾ ഇന്റഗ്രൽ 1 by ax plus b എന്ന് 1 by a ഇൻ്റെ ലോഗ് മോഡ് x plus 3 അപ്പോൾ 1 by 2 ഇൻ്റെ ലോഗ് മോഡ് 2x plus 5 that is equal to 1 by 3 by 11 log mod x minus 3 minus 17 by 22 log mod 2x plus 5 plus integrating constant that is method of partial fraction okay you go there ബാക്കിയുള്ള ഒക്കെ ഇതുപോലത്തെ മെത്തേഡൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ്